പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു, ഇന്ന് നിന്റെ സ്ഥിതി മാറും. ഇതിനെ തകർത്തത് ഈ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിന്റെ അർത്ഥം എനിക്കറിയാം. തകർത്തെടുത്ത് ദൈവം ഉയർത്തുന്ന കാഴ്ച നിങ്ങൾ കാണും. അമ്മജി അമ്മജി അമ്മച്ചി ജീവനോടെ ഇരിക്കുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ആന്നു എന്നെ കർത്താവ് കാണിക്കുന്ന കാഴ്ച പറയാം. ഇങ്ങനൊന്നും ആകുമെന്ന് വിചാരിച്ചതല്ല. വലിയ വലിയ തകർന്ന അവസ്ഥയിൽ നിന്നാണ് ദൈവം നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വന്നത്. വലിയ തകർന്ന അവസ്ഥയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ വർഷങ്ങൾ പുറകിൽ കാണിച്ചിട്ട് എന്നോട് പറയുകയാണ്, കർത്താവിനോട് ഇങ്ങനെ പറയുകയാണ്, ഒരു 20 വർഷം പുറകിൽ എന്നെ കാണിച്ചിട്ട് പറയാ, ഇങ്ങനൊരു കുടുംബം ഉണ്ടാകുമോ എന്ന് പോലും സംശയമായിരുന്നു. ആ നിങ്ങൾ തന്നെ 2 തവണ മരണത്തെ കവർ ചെയ്ത ആളാ. അതെ, നിങ്ങൾ ഒരു വട്ടവും നിങ്ങളെ മരണം തേടി വന്നതാ, രക്ഷപ്പെട്ട് കയറിയതാ. ആന്നു പിതാവേ, വലിയ പ്രതീക്ഷകളായിരുന്നു. പ്രതീക്ഷകൾ മുഴുവൻ ഉടഞ്ഞുപോയി. എല്ലാം ഉടഞ്ഞുപോയി. ഉടയുമെന്ന് പ്രതീക്ഷിച്ചതല്ല, ഉടഞ്ഞു പോയി. എടുത്ത തീരുമാനത്തിൻ്റെ അകത്തൊരു തെറ്റുണ്ടായിരുന്നു. ഒരു തീരുമാനം തെറ്റായിരുന്നു. ഞാൻ പറയാം പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, തള്ളിയ കല്ല് മൂലക്കല്ലായി മാറുന്ന നിങ്ങൾ കാണും. ഇതിൻ്റെ കൈകൊണ്ടൊരു നന്മ അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞത് ആണോ? ആണോ? അല്ലാത്ത പറയത്തില്ലല്ലോ. 90 ദിവസത്തിനുള്ള ദൈവം അനുഭവിച്ചു. ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ അവസ്ഥയെ ദൈവം അങ്ങ് മാറ്റാൻ പോവാന്ന് പറയാൻ പറ്റും. സ്വന്തം വീട്ടിലാണോ താമസിക്കുന്നത്? ആണോ? പക്ഷെ ഞാൻ കണ്ട കാഴ്ച, അതിൻ്റെ അകത്ത് ഒരു പണിയും നടക്കത്തില്ല. അതിൻ്റെ അകത്ത് ഒരു പരിപാടിയും നടക്കത്തില്ല. അതിൻ്റെ അകത്ത് നിങ്ങൾ ഇനി മെറ്റിലിറക്കിയാലും സിമെൻ്റ് ഇറക്കിയാലും അത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ, അടുത്ത സ്റ്റെപ്പ് വെക്കത്തില്ല. ശരിയാണ്. ഇത് എന്തോ ഇറക്കിയെന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരേ അവസ്ഥയാണ്, ഒരു മാറ്റവും ഇല്ല. അച്ഛനൊരു സംഭവം അറിയാം, ഇനി പറയുന്ന ശ്രദ്ധിച്ച് കേട്ടോ. അച്ഛാ, ആ മിറ്റത്ത് നിന്ന് ആ ചെറിയൊരു മിറ്റം കർത്താവിനെ കാണിക്കുന്നു. ഉണ്ട് ചെറിയ ഒരു മിറ്റോ, വലിയ മിറ്റമല്ല, ചെറിയ. ആ സിസ്റ്ററോട് ചോദിച്ചേ, ശരിയാണോ ചോദിച്ചേ? ചെറിയ ചതുരത്തിലൊരു മിറ്റമാണ്. ആണോ? ചെടി, കുറെ ചെടിച്ചട്ടികളൊക്കെ ഇരിക്കുന്നത്. എന്തോ അത് ചെടിച്ചട്ടിയാണോ? എന്തോ അത്? ആ അത് തന്നെ. ഞാൻ അങ്ങനെയുള്ള കാഴ്ചകൾ ഇതുവല്ലോ. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരിക വല്ലതും ചെയ്തിട്ടുണ്ടോ? ചോദ്യര് വന്നിട്ടില്ല. ഞാൻ കാണുന്ന കാഴ്ച, അച്ഛാ, 2017 എന്ന് പറഞ്ഞൊരു വർഷം, അന്ന് ആ മിറ്റത്തൊരു അത്യാഹിതം നടന്നു. ഇതൊരു പൊക്കത്തിരിക്കുന്ന വീടാണ്. ഇത് ഒരു പൊക്കത്തിരിക്കുന്ന ആണോ? കാണിച്ചൊരു പൊക്കത്തിരിക്കുന്ന ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുന്നത് പോലെ സ്റ്റെപ്പുണ്ട്. അച്ഛാ, 2017 ഡിസംബർ മാസം എന്നെ കർത്താവ് കാണിക്കുന്നത്, ഒരു കള്ളങ്കള്ളം കൈരി കൊടുത്ത് സന്ധിക്ക് നിങ്ങൾ കയറി ഈ സ്റ്റെപ്പ് കയറി മേളോട്ട് വരുന്ന ഒരു കാഴ്ച. ഒരു കളങ്കളം കൈലിയാണ് എന്നെ കർത്താവ് കാണിച്ചത്. ജോയില് ആണോ? കളങ്കളം കൈലി, അതെ. അത് കൊടുത്ത് മേളോട്ട് കയറി നിങ്ങളുടെ കാലിൽ ഏതാണ്ട് തൊട്ടില്ലെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടായി. സ്റ്റെപ്പ് കയറി വന്നപ്പം ഉണ്ട്. നിങ്ങൾ അതിനിങ്ങനെ തട്ടി എറിഞ്ഞു. നോക്കിയപ്പോ ഒന്നും കണ്ടില്ല. തട്ടി എറിഞ്ഞു നിങ്ങൾ എന്തോ ഒന്നിനെ. അതൊക്കെയാണല്ലോ. പക്ഷെ പിറ്റേ ദിവസം നിങ്ങളുടെ കാലിൽ ഒരു നീര് വെച്ചു. ഉണ്ടായി. അമ്മാമ്മയോട് ചോദിച്ചു ശരിയാണോ എന്ന്. നീരുണ്ടായി. എന്തോ ആണെന്ന് നിങ്ങൾക്കിത് മനസ്സിലായില്ല. ഞാൻ അടയാളം കൂടെ പറയാം. നിങ്ങൾ പിറ്റേ ദിവസം കുറേ മഞ്ഞളൊക്കെ വാരി തേക്ക്, എന്നിട്ട് സാധാരണ പോകുന്ന പോലെ നിങ്ങൾ പോയി. അച്ഛാ, അന്ന് രാത്രി നിങ്ങളെ പിശാച് കൊണ്ടുപോകാൻ പദ്ധതിയിട്ടതാ. അതൊരു പാമ്പായിരുന്നു. ഈ പാമ്പുള്ളതിൻ്റെ തെളിവ് ഞാൻ വേണേ പറഞ്ഞു തരാം. ഈ മിറ്റം കഴിഞ്ഞ് ശകലം അപ്പുറത്തൊരു ചെറിയൊരു കാട് പോലെയുണ്ട്, ചെറിയൊരു കാട് പോലെ വലതുവശത്ത് ഉണ്ടോ? അവിടെ ചോദ്യര് ഉണ്ട്, ഒരു കാട് പോലെ. ചോദ്യരമ്മച്ചിയോട് ഞാൻ വല്ലതും വീട്ടിൽ വന്നിട്ടുണ്ടോ? നിങ്ങൾ കണ്ടൊരു കാഴ്ചയാണ് ഞാൻ പറയുന്നത്. 2-3 വട്ടം മിന്നായം പോലെ ഒരു പാമ്പിനെ നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട്. കണ്ടു. നിങ്ങളുടെ കണ്ണിന് മുന്നേ വരും, മറഞ്ഞു പോകും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചോദിച്ചേ. കണ്ടിട്ടുണ്ട്. കണ്ണിന് മുന്നേ ഇടയ്ക്ക് വരും, പിന്നെ അതിനെ കാണത്തില്ല. ഇന്നത് തീരും. ഇന്നത് തീരും. ഇതൊന്ന്. അടുത്ത നിങ്ങളുടെ വേല. 17 ഡിസംബറിലാണ് ഇത് നടന്നതെങ്കിൽ 18-ലാണ് നിങ്ങളുടെ മേൽ അറ്റാക്ക് ഉണ്ടായത്. സെയിം. ഈ ഒരു ആയ കാണിക്കുന്നു, ഈ ഇടതുവശത്തായിട്ടൊരു ആയ ഉണ്ട്. ഇടതുവശത്തൊരായ ഞാൻ പറയാം. ഒരു മിനിറ്റ് ഒന്ന് ഇറങ്ങിക്കോട്ടെ. ഈ അയൽ തുണി ഇങ്ങനെ വിരിക്കുക. ഈ അയക്കൊരു പ്രത്യേകതയുണ്ട്. വലിയ പൊക്കമില്ല, പക്ഷെ നിങ്ങൾക്കൊരു ശകലം പൊക്കത്തില്ല അത് നിൽക്കുന്നത്. ആണോ? കള്ളത്തരമല്ലല്ലോ പറയുന്നു. ഇങ്ങനെ ശകലം പൊക്കത്തില്ല നിൽക്കുന്നു വെച്ചാൽ നിങ്ങൾ കൈ ഇങ്ങനെ താക്കണം. ചോദിച്ചു പുള്ളിക്കാരോട് ചോദിച്ചു. പിടിച്ച് അമ്മ ഈ അയക്ക് താഴെ നിന്ന ഒരു കല്ലിൻ്റെ ചെറിയ പൊക്കത്തൊരു കല്ലിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങളുടെ കാലേലും ഇത് തൊടാൻ ശ്രമിച്ചു. പക്ഷേ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കാരണം നീ മരണപ്പെട്ടു പോകേണ്ടത് ചിലരുടെ ആവശ്യമായിരുന്നു. പക്ഷേ നീ പോലും അറിയാതെ ദൈവത്തിൻ്റെ കരം നിന്റെ കാലിനെ വലിച്ചു മാറ്റിയെന്ന് പറയാൻ പറ്റും. സൗമ്യ, നിന്റെ ചരിത്രം ഇന്ന് തീരും. ഇനി മാതാവേ വേണം ഇതുകൂടെ കേട്ടോ. കിഴക്കോട്ട് നിൽക്കുന്നൊരു കുഞ്ഞൻ അടുക്കള ആണോ? കിഴക്കോട്ട് നിൽക്കുന്നൊരു കുഞ്ഞൻ അടുക്കള ആണോ? കിഴക്കും പടിഞ്ഞാറൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷെ ഒന്ന് എനിക്കറിയാം. ഈ അടുക്കളയുടെ ചെറിയൊരു പടിയെ നിങ്ങൾ ഒരു ദിവസം വന്നിങ്ങനെ തട്ടി, ഓടി വന്നിങ്ങനെ തട്ടി. എന്തിനോ വെളിയിലേക്ക് ഇറങ്ങിയതാണ്. തട്ടി. നിങ്ങളും കമന്ന് വീഴേണ്ടയാളാണ്. വീഴാതെ മാറിയതിലല്ല അത്ഭുതം. ആ വീഴ്ച വീണിരുന്നെങ്കിൽ ഈ അടുക്കളയിൽ ഏകദേശം ഇത്രയും ദൂരത്തിൽ നിൽക്കുന്ന ഒരു കല്ലിൻ്റെ മേൽ നിങ്ങളുടെ തലയടിച്ചേനേമായിരുന്നു. അതെന്തോ അതിരുകല്ല, എന്തോ കല്ല, അതവിടെ അതിരുകല്ലാന്നോ, എന്തോ ഒരു ചെറിയൊരു പാറക്കല്ലാന്നോ ഇങ്ങനെ ഇരിക്കുന്നത്. അതിലേക്ക് നിങ്ങളുടെ തലയടിക്കേണ്ടതാണ്. തലയടിച്ചിരുന്നെങ്കിൽ അടുത്ത മരണം നിങ്ങളുടെ പെരക്കകത്ത് കയറിയാനേ. പക്ഷെ പരിശുദ്ധാത്മാവടെ നിങ്ങളെ കരുതി എന്ന് എന്നോട് പറയാൻ പറയും. ഇത് ജീവനോടെ ഇരിക്കുന്നത് ഒരത്ഭുതമാണെന്ന് കർത്താവിനോട് പറയാൻ പറയും. ഇനി ഇതുകൂടെ വേണം കേട്ടോ. ഇതിന്റെ ജനന സമയം തന്നെ വലിയ പ്രശ്നമായിരുന്നു. ചോയിലാണോ? പ്രശ്നം എന്ന് പറഞ്ഞാൽ 3-ാമത്തെ മാസം തന്നെ ഇതിനെ കിട്ടത്തില്ലെന്ന് ഉറപ്പിച്ചതാ. ചോദ്യം ഇതിന്റെ 7-ാമത്തെ മാസം പാത്രത്തിങ്ങനെ കൈവച്ചിട്ട് ചങ്ക് പൊട്ടി നിങ്ങളൊരു നില വിളിച്ചു. ഓർമ്മയിലുണ്ടോ? കർത്താവേ, ദൈവമേ, ഇതിനെ എനിക്ക് തരുമോന്ന് ചോദിച്ചു. ഇതിനെ എനിക്ക് ഇതുവല്ല ഓർമ്മ അറിയാവോ? ഇല്ല, ഇവിടെ ചോദിച്ചു നോക്കിയാൽ മതി. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്തെ, ആ സമയത്ത് മാതാവിനോട് ചുമ്മാ ചോദിച്ചു നോക്കണം, അവരെന്തുമാത്രം കരഞ്ഞു എന്നൊന്ന് ചോദിച്ചു നോക്കണം. ഇവിടെ അടയാളം കൂടെ വേണം പറയാം. ഈ വ്യക്തി ജോലി കഴിഞ്ഞ് വരുമ്പോഴെല്ലാം ചോദിക്കും, എടി കുഴപ്പം വല്ലതും ഉണ്ടോ? കിട്ടത്തില്ലെന്ന് പറഞ്ഞത് മാറോട് ചേർത്ത് എന്നെ കർത്താവ് ഒരു നിലവിളിച്ചു. ഒറ്റയക്ഷരം ഇവർക്ക് നേരെ മിണ്ടരുത്, ഒറ്റയക്ഷരം, ഒറ്റ വാക്ക് വരരുത്, ഇവർക്ക് നേരെ ഒരു വാക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് വരരുത്, അവരെ വേദനിപ്പിക്കുന്ന ഒരു നുള്ളു വാക്ക് വരരുത്. വരരുതെന്ന് പറഞ്ഞാൽ വരരുത്. കാരണം രണ്ടാമത്തെ വയസ്സിലേ നിങ്ങൾ തീർന്നു പോകേണ്ടയാളാ. ആണോ? എന്നിട്ട് എന്തൊരു അസുഖം പോലെ വന്നിട്ട് മൊത്തത്തിൽ പോയ ആളാ. ആണോ? അത് ഞാൻ കാഴ്ച ഇങ്ങനെ ഇങ്ങനെ ഇതിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഓടുന്ന ഒരു കാഴ്ച. എങ്ങോട്ടാ ഓടുന്ന? ഒരു മണ്ണിട്ട റോഡിൽ കൂടെ ഓടുന്ന കാഴ്ച. എങ്ങോട്ടാ? എന്തോ അത് മണ്ണിട്ട റോഡാണോ? ആണോ? ഓ, മണ്ണിട്ട റോഡിൽ കൂടി ഇങ്ങനെ ഓടുന്നു. അതിനെ എടുത്തോണ്ട് ഒരു ഭ്രാന്തി നിലവിളിക്കുന്നത് പോലെ ഇവർ നിലവിളിക്കുന്നു. കിട്ടും, എന്റെ കുഞ്ഞിനെ കിട്ടിയോ? അച്ഛൻ എന്ത് ജോലിയാ ചെയ്യുന്നേ? ചായക്കട പണി. ചായക്കടയിലെ പണി. ആ സമയത്ത് ഈ ജോലി തന്നെയാണോ? അന്ന് ഞാൻ ഈ ചെമ്പോ ഉരുളിയൊക്കെ എന്തോ അത് പാചകത്തിനൊക്കെ പോകും. പാചകത്തിന് പോകുന്ന ആളാ. മാമേ, ഇനി കേട്ടോണം. പാസ്പോർട്ട് ഉണ്ടോ? ഉണ്ട്. കയ്യിലുണ്ടല്ലോ? ഉണ്ട്. പോകാൻ റെഡി ആയിക്കോ. ഇപ്പൊ പോകാൻ പോകുന്ന സ്ഥലം ദുബൈയാ. സൂക്ഷം, 12 മാസം കഴിയുമ്പോ അവിടെ ദൈവം സിംഗപ്പൂർ, മലേഷ്യയിൽ കൊണ്ടെത്തിക്കും. 12 മാസം കഴിയും. ഈ പോക്കിൽ നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറും. ഈ പോക്കിൽ ഇപ്പൊ നിന്റെ ആകെ റൗണ്ടായിട്ടിരിക്കുന്ന ആ വസ്തുവിനെ ദൈവം അങ്ങോട്ട് മാറ്റാൻ ആരംഭിക്കും. ഇടയില്ലാത്തതിനെ ദൈവം മാറ്റാൻ ആരംഭിക്കും. ഇടയുള്ള ഒരിടത്ത് ദൈവം നിങ്ങളെ കൊണ്ടിരുത്തും. ഈ കഷ്ടപ്പെട്ടതിന്റെ എല്ലാം ഫലം ദൈവം നിങ്ങളുടെ കാര്യങ്ങളിൽ കൊണ്ടുതരും. 2023 തീരുന്നതിനിപ്പുറം വെച്ച് എഴുതിയിട്ടോ ഒരു വീടിന് തറക്കല്ലിടുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയും. ഈ ദൈവത്തെ അറിഞ്ഞവന് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് തെളിയിക്കുന്നു.